ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. റൈസ് ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കഴുകി എടുത്തിട്ട് വേണം കുതിരാൻ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിൽ, എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആയിരിക്കും വേവുക. ഇപ്പോൾ ഇതാ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ട് കപ്പ് അരി, അതായത് ഗ്ലാസ് അല്ല, രണ്ട് കപ്പ്, 250 ml കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് കപ്പ് അരിയാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഞാൻ നേരത്തെ കടല വേവിച്ച അതേ കുക്കറിൽ തന്നെയാണ് ഈ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു 3 വിസിലിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ അരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താളിക്കണം. അപ്പോൾ ആ താളിക്കാനായിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ വേണം. അത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അരിയുടെ വേവ് നല്ല കറക്റ്റ് പാകത്തിനാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കുഴഞ്ഞു പോയാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചതും ഒരു പച്ചമുളക് നമ്മൾ നീളത്തിൽ മുറിച്ചിട്ട് അത് നാലായിട്ട് കഷ്ണമാക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായ പായയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും 1 teaspoonനോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഏതായാലും നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിസ്ത് തയ്യാറാക്കില്ലേ ബിരിയാണിക്ക്, അതേപോലെ ആയാലും കുറച്ചും കൂടെ